ഹായ് ഫ്രണ്ട്സ്, പി എസ് സി വിന്നർ പ്ലസ് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ ആനുകാലിക സംബന്ധമായ ചോദ്യങ്ങളുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. 6 മുതൽ 12 മാർക്കിൽ കൂടുതൽ വരെ ആനുകാലിക സംബന്ധമായ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് ആനുകാലിക സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതും പി എസ് സി പരീക്ഷകളിൽ വരാൻ കൂടുതൽ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ്. അന്താരാഷ്ട്ര അരി ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോകുന്ന ദക്ഷിണേന്ത്യൻ നഗരം വാരണാസി. ഇപ്പോഴത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ മിതാലി രാജ്. ഏറ്റവും കൂടുതൽ റൺ നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഇപ്പോഴത്തെ പരിശീലകൻ രവിശാസ്ത്രി. ഇന്ത്യയുടെ 14-ാമത്തെ രാഷ്ട്രപതിയായി നിയമിതനായത് രാംനാഥ് കോവിന്ദ്. പുതിയ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയായി നിയമിതനായത് സഞ്ജയ് കോത്താരി. 2017 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യ, ഇംഗ്ലണ്ട്. ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ പോകുന്നതെവിടെ? കോട്ടയം ചെറുവള്ളി എസ്റ്റേറ്റ്. കേന്ദ്ര ടെക്സ്റ്റൈൽ, വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. കേന്ദ്ര ഗ്രാമവികസന ഭവന നിർമ്മാണ നഗരവികസന മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി നരേന്ദ്രസിംഗ് തോമർ. പുതിയ അറ്റോർണി ജനറലായി നിയമിതനായത് കെ കെ വേണുഗോപാൽ. കേരള പോലീസ് മേധാവിയായി വീണ്ടും നിയമിതനായത് ലോക്നാഥ് ബെഹ്റ. ലോക 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള താരം വിരാട് കോഹ്ലി. 2017 മികച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടിക. ഫിഫ കോൺഫെഡറേഷൻ കപ്പ് 2017 വിന്നർ ജർമ്മനി. കേരള ഗ്രാമീണ ബാങ്കിൻ്റെ ചെയർമാൻ എം കെ രവികൃഷ്ണൻ. ഇപ്പോഴത്തെ നേപ്പാൾ പ്രധാനമന്ത്രി ഷേർ ബഹദൂർ ദൂബ. ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ജെലന ഒസ്റ്റാപെങ്കോ. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം നേടിയ താരം റാഫേൽ നദാൽ. സുപ്രീം കോടതിയുടെ 45-ാമത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം സ്വിറ്റ്സർലാൻഡ്, 494 മീറ്റർ. രാജ്യത്ത് ഏറ്റവും പുരോഗതിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം കൊച്ചി. 15-ാമത്തെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാര് എം വെങ്കയ്യ നായിഡു. നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷനായി നിയമിതനായത് രാജീവ് കുമാർ. 2017 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 100 മീറ്ററിൽ സ്വർണം നേടിയ താരം ജസ്റ്റിൻ ഗാറ്റ്ലൻ, യു എസ് എ. ഇറാന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഹസൻ റുഹാനി. ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാഹിദ് ഖാഖാൻ. ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ പി എസ് സിക്ക് വരാൻ സാധ്യതയുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി ഞാനെത്തുന്നതാണ്. താങ്ക് യു.